ിൽ അതിതീവ്ര മഴയും റെഡ് അലർട്ടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പരിഗണിച്ച് മലപ്പുറം ജില്ലയിലാണ് ശനിയാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏഴ് ജില്ലകളിൽ തീവ്ര മഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ചക്രവാതച്ചുഴി ന്യൂനമർദ്ദപാത്തിയുടെ ഫലമായി കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കും ഇടിമിന്നലും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന മുന്നറിയിപ്പ് കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഞായറാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് കാസർഗോഡ് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിലാണ് ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെ ശക്തമായ മഴയെന്നത് കൊണ്ട് അർത്ഥമാക്കുകയാണ് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല റെഡ് അലർട്ടാണ് മലപ്പുറം ജില്ലയിലടക്കം പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യത്തെ അതിതീവ്ര മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിശേഷിപ്പിക്കുന്നത് വരും മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലും തിങ്കളാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും ചൊവ്വാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള തീരത്ത് ഉയർന്ന തീരുമാനിക്കും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തി തീയതി വരെ മീൻപിടുത്തം വിലക്കിയിട്ടുണ്ട് അതേസമയം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയാണ് ഉണ്ടാവുക ഇത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങൾക്കും സൃഷ്ടിക്കും നഗരപ്രദേശങ്ങളും താഴ്ന്ന പ്രദേശങ്ങളിലും അടക്കം വെള്ളക്കെട്ട് രൂപപ്പെട്ടേക്കാം മഴ തുടരുന്ന ഈ സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ സൃഷ്ടിച്ചേക്കാം അതിനാൽ തന്നെ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് ആന്ധ്രാതീരത്തിനും തെലങ്കാനയ്ക്കും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുകയാണ് ഇതിന്റെ സ്വാധീന ഫലമായാണ് തെക്ക് പടിഞ്ഞാറ് കാറ്റ് സജീവമാകുന്നത് ഇതാണ് മഴയ്ക്ക് കാരണമെന്നാണ് വിവരങ്ങൾ കർണാടക തീരം മുതൽ കേരള തീരം വരെ നിലനിൽക്കുന്ന ന്യൂനമത് പാത്തിയുടെ സ്വാധീന ഫലമായും മഴ പെയ്യുകയാണ് അതേസമയം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനകൾ വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിത അകലം പാലിച്ച് കെട്ടിയിട്ട് സൂക്ഷിക്കുക ഇവ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകട സാധ്യത ഒഴിവാക്കാൻ സാധിക്കും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് വിവരങ്ങൾ അതിതീവ്ര മഴയായിരിക്കും കേരളത്തിൽ പെയ്യുകയെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് അതിനാൽ തന്നെ ഈ ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നൽകുകയാണ് കൂടാതെ മലപ്പുറം ജില്ലയിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത മണിക്കൂറിനുള്ളിൽ തന്നെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്